ഗൈസ് നമ്മളിപ്പോ തമിഴ്നാട്ടിലാണ് കേട്ടോ. അപ്പൊ ഇതാക്കുന്ന ഏക്കറക്കണക്കിന് നെൽകൃഷിയാണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. എത്രയോ ഏക്കറക്കണക്കിന് സ്ഥലത്താണ് കേട്ടോ നെൽകൃഷി ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളിപ്പോ ട്രെയിനിലാണ് കേട്ടോ. പച്ചപ്പിന്റെ പറുദീസാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു വൈബ് തന്നെയാണ്. നമ്മൾ നാഗൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കെഞ്ചു ദേവി ഉണ്ട് കേട്ടോ അവിടെ. കെഞ്ചു അങ്ങോട്ട് നോക്ക്. കെഞ്ചു മോളെ അവിടെ. കെഞ്ചു അങ്ങോട്ട് നോക്ക്. കെഞ്ചു മോളെ പാത്തിമ. കെഞ്ചു ദേവി നല്ല കളിയിലാണ് കേട്ടോ. കെഞ്ചുദേവിന്റെ നെറ്റിയിൽ ചെറിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇന്നലെ മിനിയാന്നാണ് ആയത്, വീണതാണ് കേട്ടോ. അപ്പൊ നമ്മള് ടിക്കറ്റും കാര്യങ്ങളൊക്കെ മുന്നേ എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പോരാതിരിക്കാനും കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ പോന്നതാണ് കേട്ടോ. എങ്ങോട്ടാ പോണ്ടേ? വീട്ടുക്കോ? ആ വീട്ടിക്ക് പോണം. നമ്മളെ നാട്ടിലേക്കുള്ള അരിയും സാധനങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് എത്തിക്കാന്ന് പറഞ്ഞ എത്ര എന്താ പറയാ റിയാലിറ്റി ആണെന്ന് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അത്രക്കും കൃഷിയിടങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിമനോഹരമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഫോണ് സ്റ്റോറേജ് അടക്കം ഫുള്ളാണ്. പക്ഷെ ഇങ്ങനെ വീഡിയോ ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് തോന്നുകയാണ്. അതാണ് സംഭവം. സത്യം അതാണ് കേട്ടോ. നെൽകൃഷിയാണ് കേട്ടോ ഇവിടെ കൂടുതലും കാണാൻ കഴിയുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ് കേട്ടോ. യാത്രകൾ എത്രമാത്രം വാല്യൂ ഉള്ളതാണ്.
കാര്യങ്ങളിലൂടെ തന്നെയാണ് കേട്ടോ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു യാത്രയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത്ര ലോങ് ആയിട്ട് ട്രെയിനിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ